ഏതായാലും കോൺഗ്രസിന് ഇപ്പോൾ കഷ്ടകാലമാണ്. പല നേതാക്കളും പാർട്ടി വിട്ടു പോകുന്നു. പഞ്ചാബിലെ അതിശക്തനായിരുന്ന മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമെല്ലാമായിരുന്ന അമരീന്ദർ സിംഗും പാർട്ടി വിട്ടുപോയി. അദ്ദേഹം അവിടെ പുതിയ ഒരു പാർട്ടി ഉണ്ടാക്കുകയും ചെയ്തു. പക്ഷേ ഇപ്പോഴാണ് നമ്മൾ അറിയുന്നത് അദ്ദേഹം കോൺഗ്രസ് വിട്ടുപോയി അവിടെ ചെന്ന് പുതിയ പാർട്ടിയായ പഞ്ചാബ് ലോക് കോൺഗ്രസ് എല്ലാം രൂപീകരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ പ്രണിത് കൗർ ഇപ്പോഴും കോൺഗ്രസിൽ തുടരുകയാണ്. അവർ ചെറിയ നേതാവല്ല, പഞ്ചാബിൽ നിന്നുള്ള ലോക്സഭാ അംഗമാണ് പ്രണിത് കൗർ. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് പ്രണിത് കൗറിനെ കോൺഗ്രസ് ഷോക്കോസ് നോട്ടീസ് നൽകിയിരിക്കുകയാണ്, കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുകയാണ്. കാരണം ഭർത്താവ് പാർട്ടി വിട്ടുപോയിരിക്കുന്നു, അദ്ദേഹം വേറെ പാർട്ടി രൂപീകരിച്ചു. അപ്പോൾ ഞങ്ങൾ പട്യാലയിൽ തിരക്കുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് നിങ്ങളും നിങ്ങളുടെ ഭർത്താവിനോട് ചേർന്ന് പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ മുഴുകുകയാണെന്ന് അവിടെ നിന്നുള്ള എം എൽ എമാരും കോൺഗ്രസ് നേതാക്കളും എല്ലാം വ്യാപകമായി പരാതി നൽകിയിരിക്കുന്നു. അതുകൊണ്ട് അച്ചടക്ക നടപടി സ്വീകരിക്കാതിരിക്കണമെങ്കിൽ ഇതിന് 7 ദിവസത്തിനകം മറുപടി നൽകണം എന്നാവശ്യപ്പെട്ടാണ് പ്രണിത് കൗറിന് കത്തയച്ചിരിക്കുന്നത്. ഈ അമരീന്ദർ സിംഗ് അത്ര ചില്ലറക്കാരനല്ല, അദ്ദേഹം ആ നാട്ടിലെ പഴയൊരു രാജാവ് കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു പഴയ രാജ്ഞിയോ രാജകുമാരിയോ ഒക്കെ ആയിട്ട് വരും. അപ്പോൾ ഇവർ പഞ്ചാബിൽ അതിശക്തമായ സ്വാധീനവും വേരുകളുമുള്ള ഒരു കുടുംബമാണ് അമരീന്ദർ സിംഗിൻ്റേത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവൃത്തികളും കോൺഗ്രസ്സിന് ഒരു കാലത്ത് വളരെയേറെ ഗുണം ചെയ്തിരുന്നു. അമരീന്ദർ സിംഗ് നയിച്ച സമയത്തെല്ലാം തന്നെ പഞ്ചാബിൽ കോൺഗ്രസ്സിന് അതിശക്തമായ രീതിയിൽ ഭരിക്കാനും കഴിഞ്ഞിരുന്നു. പിന്നീട് ഇവർ തമ്മിലുണ്ടായ തർക്കങ്ങൾ നീണ്ടു. ഒടുവിൽ അമരീന്ദർ സിംഗ് പാർട്ടി വിട്ടു. അദ്ദേഹത്തിൻ്റെ ബദ്ധവൈരിയായ സിദ്ധു അക്കാര്യത്തിൽ അദ്ദേഹത്തെ ഈ കസേരയിൽ നിന്ന് പുറത്താക്കുന്നതിലും ഏറെ ചരടുവലി നടത്തിയിരുന്ന ആളാണ്. ഏതൊരു പുതിയ മുഖ്യമന്ത്രി വന്നിട്ടും സിദ്ധു അദ്ദേഹവുമായി വീണ്ടും ഏറ്റുമുട്ടി ആ ക്രിക്കറ്റ് ക്രീസിലെ പോലെ തന്നെ ഏറ്റുമുട്ടൽ വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഏതായാലും അമരീന്ദർ സിംഗ് സ്വന്തം പാർട്ടി ഉണ്ടാക്കി അടുത്ത തെരഞ്ഞെടുപ്പിന് കോൺഗ്രസിനെയും നേരിടും എന്നുള്ള അവസ്ഥയിലാണ്. ഏതായാലും കോൺഗ്രസ് ദേശീയ നേതൃത്വവും ഇതിനെക്കുറിച്ച് ഉത്കണ്ഠയിലാണ്. കാരണം പഞ്ചാബിൽ നിലവിൽ ബി ജെ പിക്ക് ശക്തി കേന്ദ്രങ്ങളുണ്ട്, ആം ആദ്മി പാർട്ടിക്ക് പോലും അവിടെ ശക്തി കേന്ദ്രങ്ങളുണ്ട്, അവിടുത്തെ അകാലിദൾ പോലെയുള്ള അവിടുത്തെ പ്രാദേശികമായ നല്ല സ്വാധീനമുള്ള പാർട്ടികളുണ്ട്, ഒപ്പം കോൺഗ്രസ്സുമുണ്ട്. ഇതിനിടയിൽ അമരീന്ദർ സിംഗ് കൂടി, ഇത്രയും ജനസ്വാധീനമുള്ള ഒരു നേതാവായ അമരീന്ദർ സിംഗ് കൂടി പാർട്ടി രൂപീകരിച്ച് പ്രവർത്തിക്കാൻ ഇറങ്ങിയാൽ കോൺഗ്രസിൻ്റെ കാര്യം കഷ്ടത്തിലാകും എന്നുള്ള കാര്യം അവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ഇത്തവണ പഞ്ചാബിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് അതീവ ശ്രദ്ധയിലാണ്. ഒരു നേതാവ് പാർട്ടി വിട്ടു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബവും പാർട്ടി വിട്ടു പോകുമോ എന്നുള്ള കാര്യം കോൺഗ്രസ്സിൽ പണ്ട് മുതലേ അങ്ങനെ സ്ഥിരമായി അങ്ങനൊരു പഴക്കമില്ല. പണ്ട് കെ കരുണാകരൻ കോൺഗ്രസ് വിട്ട് പോയപ്പോൾ ആദ്യ ഘട്ടങ്ങളിൽ കെ മുരളീധരൻ അദ്ദേഹത്തിനോടൊപ്പം പോയില്ലായിരുന്നു, അദ്ദേഹം കോൺഗ്രസ് തന്നെ ഉറച്ചു നിൽക്കായിരുന്നു. പിന്നീടാണ് അദ്ദേഹം കരുണാകരനോടൊപ്പം ചേർന്ന് ആ പാർട്ടി രൂപീകരണം മറ്റു കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ പോയത്. ആദ്യ നാളുകളിൽ വിമത സമ്മേളനങ്ങൾ നടത്തിയപ്പോഴൊന്നും തന്നെ മുരളീധരൻ അതിൽ പങ്കെടുത്തിട്ടും ഇല്ലായിരുന്നു. കുറച്ചാൾ കൊണ്ട് നമ്മുടെ നാട്ടിലും ഇത്തരം കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പല കോൺഗ്രസ് നേതാക്കളും 5 വർഷം പ്രതിപക്ഷത്തിരുന്നു, ഇനി 5 വർഷം കൂടെ ആയിരിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം പാർട്ടി വിടുകയാണ്, NCPയിലോ CPMലോ ഒക്കെ തന്നെ പോയി ചേരുകയാണ്. അങ്ങനെ ഒരു KPC ഭാരവാഹിയും ഈയിടയ്ക്ക് CPMൽ ചേർന്നിരുന്നു. പക്ഷേ CPMൽ ചേർന്ന് അദ്ദേഹത്തിനെ സ്വീകരിച്ച് ആനയിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാര്യം വെളിപ്പെടുത്തി, ഞാൻ മാത്രമേ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ, എൻ്റെ ഭാര്യയും മക്കളും കോൺഗ്രസ്സിൽ തന്നെ തുടരും, അവർക്ക് അവിടെ ലഭിച്ചിട്ടുള്ള സ്ഥാനമാനങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവരതുമായി അവിടെ തുടരട്ടെ, ഞാനിങ്ങോട്ട് വരാം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെയും നിലപാട്. അപ്പോൾ ഇതിപ്പോൾ ദേശീയ തലത്തിലും ഏതാണ്ട് ഈ നമ്മുടെ കേരളത്തിലെ KPCC ഭാരവാഹിയായിരുന്ന ആൾ CPMൽ ചേർന്നപ്പോഴുണ്ടായ അവസ്ഥയിലാണ് അമരീന്ദർ സിംഗിൻ്റെ കുടുംബത്തിന് സംഭവിച്ചിരിക്കുന്നത്. അമരീന്ദർ സിംഗ് സ്വന്തം പാർട്ടി ഉണ്ടാക്കി അടുത്ത് എങ്ങനെ ഭരണം ലഭിക്കും എന്ന് ആലോചിക്കുമ്പോൾ ഭാര്യ ഇപ്പോഴും കോൺഗ്രസ് തന്നെ തുടരുന്ന സ്ഥിതി. പക്ഷേ ലോക്സഭയിൽ കോൺഗ്രസിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമാണ്. ഏറ്റവും അധികം അംഗങ്ങൾ ഒരുപക്ഷെ കോൺഗ്രസിന് ലോക്സഭയിലുള്ളത് കേരളത്തിൽ നിന്നായിരിക്കാം. ബാക്കി പല സംസ്ഥാനങ്ങളിൽ നിന്നും വട്ടപൂജ്യമാണ് കോൺഗ്രസിൻ്റെ പ്രാതിനിധ്യം. പല സംസ്ഥാനങ്ങളിലും 1 MP പോലും ഇല്ലാത്ത എത്രയോ സംസ്ഥാനങ്ങളുണ്ട്. അവിടെ 1 MPയുടെ വില അത്രമാത്രം വലുതാണ്. ഈ ഒരു ഘട്ടത്തിൽ പ്രണിത് കൗർ കൂടി ഭർത്താവിൻ്റെ പാർട്ടിയിലേക്ക് പോവുകയോ അല്ലെങ്കിൽ MP സ്ഥാനം രാജിവെക്കുകയോ ചെയ്താൽ പിന്നീട് അത് ഏറെ ബുദ്ധിമുട്ട് പാർട്ടിക്ക് ഉണ്ടാക്കും എന്ന കാര്യവും കോൺഗ്രസ്സുകാർക്കറിയാം. പക്ഷേ നിർവാഹമില്ലല്ലോ, കാരണം അംഗം ജയിക്കാൻ ഏത് അടവും പയറ്റേ പറ്റൂ. അതുകൊണ്ട് തന്നെയായിരിക്കാം ഭർത്താവ് പാർട്ടി വിട്ടിട്ടും ഇപ്പോഴും കോൺഗ്രസ് തുടരുന്ന അമരീന്ദർ സിംഗിൻ്റെ ഭാര്യ പ്രണിത് കൗറിനെ കോൺഗ്രസ് കാരണം കാണിക്കൽ നോട്ടീസുമായി പുറകെ കൂടിയിരിക്കുന്നത്.